ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട, അതുപോലെ തന്നെ ലൈക്ക് അടിക്കണ്ട, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്ക് ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഷുഗർ പേഷ്യന്റ്, ഒരുപാട് ഷുഗർ പേഷ്യന്റ് ഉണ്ട് നമ്മുടെ നാട്ടിലായാലും നമ്മുടെ കുടുംബത്തിലായാലും ഒക്കെ. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് ഇതേപോലെ തന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, കാലിക്കറ്റ് പോയി, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ കാലിക്കറ്റ് കാണിച്ചപ്പോൾ കാലിക്കറ്റിൽ നിന്ന് രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്നൊക്കെ പറഞ്ഞത് കാല് കട്ട് ചെയ്യണം എന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ പോയിട്ട് കാണിച്ചു, അവിടെ നിന്നും അതേപോലെ തന്നെയാണ് പറഞ്ഞത്, കാല് കട്ട് ചെയ്യണം, അല്ലാതെ ഇത് മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ കാലിക്കറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്, ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയുന്നത്, ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. അങ്ങനെ അയാൾ മുഖേന ഞങ്ങൾ ചെർപ്പുളശ്ശേരി കോ-ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെത്തി. പെരിന്തൽമണ്ണെന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് ചെർപ്പുളശ്ശേരി ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ചെർപ്പുളശ്ശേരി തമ്പി സാറിനെ കാണിച്ചു. ചെർപ്പുളശ്ശേരി കോ-ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ തമ്പി സാറിനെ കാണിച്ചു. അവിടുത്തെ ഭയങ്കര ഫേമസ് ഡോക്ടറാണ്, അടിപൊളി ഡോക്ടറാണ്. അങ്ങനെ സാറിനെ കണ്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞത് കട്ട് ചെയ്യണ്ട, ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് ആദ്യം ഒന്നും വിശ്വാസമല്ലായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി നമ്മളെ രണ്ട് മൂന്ന് പേഷ്യന്റിനെ നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ കാണിച്ചു തന്നപ്പം എൻ്റെ ഉമ്മാൻ്റെതാണ് ഏറ്റവും ചെറിയ ഒരു രോഗം എനിക്ക് തോന്നി അവിടുന്ന്. കാരണം അതിലാറ് വലിയ കേസുകളാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൻ്റെ ശേഷം പറഞ്ഞു നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആവല് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി, 32 ദിവസം അഡ്മിറ്റായി. ഉമ്മാൻ അങ്ങോട്ട് പോയപ്പം എടുത്തുകൊണ്ടാണ് പോയിരുന്നത്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ 32 ദിവസം നിന്ന് അവിടെ ഞങ്ങൾ അഡ്മിറ്റായി. അതിന് ശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. അന്ന് ഉമ്മ പോകുന്നന്ന് ഉമ്മ നടന്നിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഉമ്മാൻ്റെ മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങി. അത് അങ്ങോട്ട് ഞങ്ങൾ പോയപ്പം ഉമ്മാൻ്റെ കാലിൽ നിന്ന് നീരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കാൻ കഴിയില്ല. ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ഞങ്ങൾ ഉമ്മാനെ എടുത്തിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ചെർപ്പുളശ്ശേരി ഈ ഒരു കോ-ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കുക. നിങ്ങൾ എന്തായാലും ശരിയാവും. എൻ്റെ കുടുംബത്തിലെ അതിൻ്റെ ശേഷം 4 പേര് പോയി, 4 പേരതും ഓക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവ് ഇതേപോലെ ഒരു ഇഷ്യൂ ആയിട്ട് കാല് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇതറിഞ്ഞപ്പോൾ അവനെ പെട്ടെന്ന് ഇൻഫോം ചെയ്തു, അവനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഞാൻ ഈ ഒരു കാര്യം വീഡിയോ ആയിട്ട് എടുത്തത് എന്തെന്ന് വെച്ചാൽ, നമ്മളെ ശരീരത്തിൽ നിന്നൊരു ഭാഗം പോവുക എന്ന് വെച്ചാൽ ആ ഒരാളെ ആയുസ് തീരോളും അത് ഇടങ്ങേറായിട്ട് തന്നെ ജീവിക്കും. ഒരു കാല് പോകാന്നുണ്ടെങ്കിൽ ശരിക്കും നടക്കാൻ കഴിയില്ല, ഒരാളെ സഹായം വേണ്ടി വരും. അപ്പം നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ലതാണ്. അപ്പം അന്ന് എൻ്റെ ഉമ്മാനോട് പറഞ്ഞിരുന്ന അന്ന് തന്നെ ചെയ്യണം, മറ്റേ സർജറി ചെയ്യണം എന്നതാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നത്. ഞങ്ങൾ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി. അവിടെ എത്തിയപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്, പൈപ്പ് കൂടിയിട്ട് വരുന്നുണ്ട്, അപ്പം സർജറി ഇന്ന് തന്നെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കൂടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് മറ്റാളെ കണ്ടിട്ട് ഞങ്ങൾ ചെർപ്പുളശ്ശേരി എത്തിയത്. ആരെങ്കിലും ഫാമിലിയിലോ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അതിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുക. ചെർപ്പുളശ്ശേരി ടൗണിൽ തന്നെയാണ് അവിടുത്തെ ഫേമസ് ഹോസ്പിറ്റലാണ്, കോ-ഓപ്പറേറ്റീവ് ആണ് അതിൻ്റെ പേര്. അപ്പം അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കാതെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ്, പക്ഷെ പൈസ ഒക്കെ കുറവാണ്, ക്യാഷ് വളരെ കുറവാണ്. 32 ദിവസത്തിനൊക്കെ ചെറിയ പൈസ ആയിട്ടുള്ളൂ. നമ്മളൊരു കാല് പോവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേര്, അതുപോലെ തന്നെ ഡോക്ടറെ പേരും കാര്യങ്ങളൊക്കെ. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ ഡോക്ടർ അവിടെ.
തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമുള്ള രണ്ട് ദിവസം മാത്രമുള്ള അവിടെ ഡോക്ടർ വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങള് വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ആള് എറണാകുളം ഏതോ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഇവിടെ ചെർപ്പുളശ്ശേരി രണ്ട് ദിവസം മാത്രമേ ഇരുന്നുള്ളൂ. അപ്പൊ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ്. ആരെങ്കിലും ഇങ്ങനത്തെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട, ലൈക്ക് അടിക്കണ്ട. ഓക്കെ.